ബോംബ് നിർമ്മാണത്തിനിടെ വീട്ടിൽ സ്ഫോടനമുണ്ടായ സംഭവത്തിൽ ആർഎസ്എസ് നേതാവിനെ പോലീസ് അറസ്റ്റ് ചെയ്തു. കണ്ണൂർ ആലക്കാട്ടെ ബിജുവാണ് അറസ്റ്റിലായത്. സ്ഫോടനത്തിൽ പരിക്കേറ്റ ഇയാൾ കോഴിക്കോട്ടെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുകയായിരുന്നു. ആശുപത്രിയിൽ നിന്ന് ഡിസ്ചാർജ് ആയതിന് പിന്നാലെയാണ് ഇയാളുടെ അറസ്റ്റ് രേഖപ്പെടുത്തിയത്. സിപിഎം പ്രവർത്തകൻ ധനരാജ് വധക്കേസിലെ മുഖ്യപ്രതിയായ ബിജു മറ്റ് ക്രിമിനൽ കേസുകളിലും പ്രതിയാണ്. പയ്യന്നൂർ ഡിവൈഎസ്പി പ്രേമചന്ദ്രന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘമാണ് ബിജുവിനെ അറസ്റ്റ് ചെയ്തത്. കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു. ഇക്കഴിഞ്ഞ ജനുവരി മാസം 29-ാം തീയതി രാത്രിയാണ് ബിജുവിൻ്റെ വീട്ടിൽ സ്ഫോടനം നടന്നത്. നിർമ്മാണത്തിനിടെ ബോംബ് പൊട്ടിത്തെറിച്ച ഇയാളുടെ ഇടത് കൈയിലെ രണ്ട് വിരലുകൾ അറ്റുപോവുകയും ചെയ്തിരുന്നു. വീട്ടിൽ നിന്നും സ്ഫോടന ശബ്ദം കേട്ട നാട്ടുകാരാണ് പോലീസിനെ വിവരം അറിയിച്ചത്. പക്ഷേ സ്ഫോടനം നടന്ന ഉടൻ തന്നെ ബിജുവിനെ രഹസ്യമായി ആശുപത്രിയിലേക്ക് മാറ്റുകയും തെളിവ് നശിപ്പിക്കുന്നതിനായി വീടും പരിസരവും ശുചീകരിക്കുകയും ചെയ്തിരുന്നു. പോലീസും ബോംബ് സ്ക്വാഡും ഫോറൻസിക് സംഘവും നടത്തിയ പരിശോധനയിൽ വീട്ടിൽ ബോംബ് സ്ഫോടനം നടന്നതായി വ്യക്തമായി. ഇതിനു പിന്നാലെ പെരിങ്ങോം പോലീസ് കോഴിക്കോട്ടെ സ്വകാര്യ ആശുപത്രിയിലെത്തി നടത്തിയ പരിശോധനയിലാണ് ബിജു ഇവിടെ ചികിത്സയിൽ കഴിയുന്നതായും ഇയാളുടെ ഇടത് കൈയിലെ രണ്ട് വിരലുകൾ അറ്റുപോയതായും കണ്ടെത്തിയത്. സ്ഫോടക വസ്തുക്കൾ അനധികൃതമായി കൈകാര്യം ചെയ്തതിനാണ് ബിജുവിനെതിരെ കേസെടുത്തത്. നേരത്തെയും ഇയാളുടെ വീടിൻ്റെ പരിസരത്ത് സ്ഫോടനങ്ങൾ അരങ്ങേറിയിരുന്നു. നാടിൻ്റെ സമാധാന അന്തരീക്ഷം തകർക്കാനുള്ള ആർഎസ്എസിൻ്റെ ശ്രമത്തിൻ്റെ ഭാഗമാണിതെന്നും സമഗ്ര അന്വേഷണം വേണമെന്നും സിപിഎം ആവശ്യപ്പെട്ടിരുന്നു. എന്നാൽ സംഭവത്തിൽ തങ്ങൾക്ക് യാതൊരു ബന്ധവുമില്ല എന്നാണ് ബിജെപിയും ആർഎസ്എസും പറയുന്നത്. സ്ഫോടനത്തിൽ ഇടതുകൈയിലെ രണ്ട് വിരലുകൾ അറ്റുപോയതിനെ തുടർന്ന് ചികിത്സയിൽ കഴിഞ്ഞ ബിജുവിനെ കഴിഞ്ഞ ദിവസമാണ് ആശുപത്രിയിൽ നിന്നും ഡിസ്ചാർജ് ചെയ്തത്. ഈ വിവരമറിഞ്ഞ് നേരത്തെ തന്നെ സ്ഥലത്തെത്തിയ പോലീസ് ബിജുവിൻ്റെ അറസ്റ്റ് രേഖപ്പെടുത്തുകയായിരുന്നു. കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ്